അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറഹ്മ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറുഇയൽ ഹസനതു മിനല്ലാഹ് വൽഹുൽമു മിനശ്ശൈത്താനി ഫമൻ റആ ശൈഅൻ യക്റഹുഹു ഫലിയൻഫുസ് അൻ ശിമാലിഹി സലാസൻ وليتعوذ من الشيطان فإنها لا تضره. الرؤيا الحسنة നല്ല കിനാവുകൾ നല്ല സ്വപ്നങ്ങൾ മിനല്ലാഹി അല്ലാഹുവിൽ നിന്നുള്ളതാണ്. നല്ല സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക. വൽഹുൽമു മിനശ്ശൈത്താനി അതേസമയം പേക്കിനാവുകൾ മോശമായ ദുഷിച്ച സ്വപ്നങ്ങൾ പിശാചിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഫമൻ റആ ശൈഅൻ യക്റഹുഹു വല്ലവനും സ്വപ്നത്തിൽ താൻ വെറുക്കുന്ന താൻ പേടിക്കുന്ന തനിക്കിഷ്ടപ്പെടാത്ത വല്ലതും കണ്ടാൽ ഫലിയൻഫുസ് അൻ ശിമാലിഹി സലാസ തൻ്റെ ഇടതുഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം അവൻ മെല്ലെ തുപ്പിക്കൊള്ളട്ടെ. വൽ യതഅവദ് മിനശ്ശൈത്താൻ പിശാചിനെ തൊട്ട് അവൻ കാവലിന് തേടിക്കൊള്ളട്ടെ. ഫഇന്നഹ ലാ തദുറുഹു ആ പിശാജ് അല്ലെങ്കിൽ ആ ദുസ്വപ്നം അവന് ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ സ്വപ്നം അത് അത്ഭുതമാണ്. പ്രവാചകന്മാർക്ക് പലപ്പോഴും വഹയി ലഭിച്ചിരുന്നത് സ്വപ്നത്തിലൂടെയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാമിലേക്ക് ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി ഒരു പരീക്ഷണം എന്നോണം ഉണ്ടായ സംഭവം സ്വപ്നത്തിലാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ 6 മാസം മുമ്പ് തന്നെ സ്വപ്ന ദർശനം ഉണ്ടായിരുന്നുവെന്നും അത് പ്രഭാതം പോലെ അത് പുലർന്നിരുന്നുവെന്നും ഹദീസുകളിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സത്യവിശ്വാസി നാക്കിൽ സത്യസന്ധത എത്രമാത്രമുണ്ടോ അതിനനുസരിച്ച് സ്വപ്നത്തിലും സത്യസന്ധത ഉണ്ടാകുമെന്ന് മറ്റൊരു ഹദീസിലുണ്ട്. അപ്പം നല്ല സ്വപ്നങ്ങൾ നല്ല ലക്ഷണങ്ങളാണ്. മോശപ്പെട്ട സ്വപ്നം കണ്ടാൽ പേടിക്കേണ്ടതില്ല. ഉമിനീരില്ലാത്ത തരത്തിൽ മെല്ലെ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പിയാൽ മതി. ആ ദുസ്വപ്നങ്ങൾ നമുക്കൊരു ഉപദ്രവം ചെയ്യുകയില്ല എന്ന് ഹദീസിൽ പറയുന്നുണ്ട്. തഖബ്ബലുള്ളാഹ്.